വെളിപ്പാട് പുസ്തകം ഏഴാമത്തെ അധ്യായമാണ് നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളാണ് നാം വായിച്ച് ചില കാര്യങ്ങൾ പങ്കുവച്ചത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. നമുക്ക് 7 അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിൻ്റെ മുൻപിൽ കവിണ്ണു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയുകയും ചെയ്യും. വായിച്ചു കേട്ട ദൈവജനത്തിന് മേൽ ദൈവാത്മാവിന്റെ പ്രത്യേക ആശീർവാദം ഉണ്ടായിരിക്കണം. 144,000 ആളുകളെ കുറിച്ചുള്ള ചിന്തകളാണ് നാം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളെ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞു. അതെ, ആവർത്തിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഞാന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. കാരണം ചില ആളുകൾ കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ പ്രയോജനത്തിന് വേണ്ടി. അതിലൊന്ന്, ഇസ്രായേലിലെ ഗോത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇസ്രായേലിൽ ഇന്ന് ഗോത്രങ്ങൾ ആരൊക്കെ ഏതൊക്കെ എന്നൊന്നും അറിയില്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊക്കെ കുറച്ച് ശരിയുമാണ്. ഇന്ന് ലോകത്തുള്ള യഹൂദന്മാരോട് അവരുടെ ഗോത്രം ചോദിച്ചാൽ അവരിൽ പലർക്കും അവരുടെ ഗോത്രം ഏതാണ് എന്നറിയില്ല. ലേവ്യ ഗോത്രക്കാരിൽ കുറെ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ 3 ഗോത്രപിതാക്കന്മാര് അവരുടെ പേരിനോട് ചേർന്നതായിരിക്കുന്ന പേരുകള് ഇന്നും അവർക്ക് ഉണ്ട്. അത് വച്ച് അവരങ്ങനെ ട്രേസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. കൊഹാത്ത്, കോഹൻസ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ട്. ഇവിടെ കൊച്ചിയിലും ഉണ്ടായിരുന്നു കോഹൻ. അത് പൗരോഹിത്യ കുടുംബത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്നറിയാം. മെരാരി, ഗർശോന്യർ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോ ആ ചില പേരുകളൊക്കെ അവർക്കെങ്ങനെ ഉള്ളത് ഇപ്പോഴും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 12,000 പേര് വീതം 12 ഗോത്രത്തിൽ നിന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇസ്രായേലിലെ ഗോത്രങ്ങൾ നഷ്ടമായിട്ടില്ല. മനുഷ്യനതറിയില്ലെങ്കിലും ദൈവത്തിനതറിയാം എന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. പല കാര്യങ്ങളും നമുക്ക് വ്യക്തമല്ല, പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിന്റെ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം നമ്മെപ്പറ്റി പോലും പലപ്പോഴും മറന്നുപോയാൽ മറക്കാത്തൊരു ദൈവമുണ്ട്. അത് നമുക്ക് ആശ്വാസമാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഇതിലെ 12 ഗോത്രങ്ങളാണ് ഉള്ളത് എങ്കിലും ഈ 12 ഗോത്രങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ഒരുപോലെ ഒന്നുമല്ല.
ചില ഗോത്രങ്ങൾ ചിലയിടത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ദാൻ ഗോത്രമില്ല, അപ്പൊ അങ്ങനെ വേറെ ചിലയിടത്ത് വേറെ ചില ഗോത്രങ്ങളില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദ്യമുണ്ട്. അതിന് അതേ സംബന്ധിച്ചുള്ള ചില തിയറികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ വീണ്ടും പോകുന്നില്ല. ചില ലിസ്റ്റുകളിൽ ജോസഫിന്റെ മക്കൾ എഫ്രൈമും മനശ്ശെയും രണ്ടായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജോസഫ് ഗോത്രം എന്ന ഒന്നായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. കാരണം വാസ്തവത്തില് ജോസഫിന് പകരം എഫ്രൈമും മനശ്ശെയും എണ്ണുമ്പം ഗോത്രങ്ങൾ 13 ആകും. 12 മക്കളാണല്ലോ യാക്കോബിനുണ്ടായിരുന്നത്, അതിൽ ജോസഫ് ഒരുവനേ ഉള്ളൂ. അപ്പൊ ജോസഫിനെ രണ്ടായിട്ട് എണ്ണുമ്പോ പിന്നെ 13 ഗോത്രങ്ങൾ വരും. അതുകൊണ്ട് ആരെങ്കിലും ഒരു ഗോത്രത്തെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ 12 ഗോത്രങ്ങൾ ശരിയാകൂ. അത് ആരെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് അതിന് മാനദണ്ഡങ്ങളുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാൻ ഗോത്രത്തെ വിട്ടുകളഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും കൊടുത്ത ഗോത്രമാണ് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം മറ്റും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ യാക്കോബ് 12 മക്കളെ അനുഗ്രഹിക്കുമ്പോ ദാനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ചോരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മനസ്സിലുണ്ട്. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സപ്പവും ആകുന്നു. എന്താ അങ്ങനെ പറഞ്ഞത്? ബൈബിളിൽ പാമ്പും സപ്പവും ഒന്നും നല്ലൊരു പിക്ചറായിട്ടല്ലോ. എന്ന് മാത്രമല്ല, അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറി അവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. പ്രവചനപരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെല്ലാം. അതിനെ ലോകാന്ത്യത്തിലെ സംഭവങ്ങളുമായിട്ടൊക്കെ ചേർത്ത് നോക്കുമ്പോൾ, ഈ ദാൻ ഗോത്രം മാറ്റിവെക്കപ്പെട്ടതുമായിട്ടൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് എതിർക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്ന് വരും, അതേ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഏതായാലും അത് ഒരു ചിന്തിക്കാൻ കൊള്ളാകുന്ന ഒരു ആലോചനയാണ്. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആർക്കാണ് പറയാനായിട്ട് കഴിയുന്നത്? അതിനേക്കാൾ ശക്തമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകിയ ദാൻ ഗോത്രം ആയതുകൊണ്ട് അവരെ ഒഴിവാക്കിയതാണ് എന്നാണ്. എന്നാൽ ഇത് ക്രിസ്തു ദൈവാലയത്തിൽ തന്റെ വിഗ്രഹം വെക്കുന്ന കാലത്തും ദാൻ ഗോത്രം അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആശയവും അതിന്റെ പിന്നിലുണ്ട്. ഏതായാലും ഇതേ സംബന്ധിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ ഇതേക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓതറൈസ്ഡ് വ്യാഖ്യാന ഗ്രന്ഥമില്ലല്ലോ. 12 ഗോത്രങ്ങളെ തിരുവഴുത്തിൽ 29 പ്രാവശ്യം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന ജെ ബി സ്മിത്ത് എന്ന ഒരു പണ്ഡിതനെ പറഞ്ഞത് ഓർക്കെയാണ്. അതിൽ 18 ലിസ്റ്റുകളിൽ 12 ഗോത്രങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഗോത്രത്തെ മറ്റ് ലിസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ചിന്തിക്കാൻ അതിന് പഠിക്കാനും ഒക്കെ നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. ന്യായവിധിയിൽ ഇസ്രായേലിനെ 12 ഗോത്രങ്ങളായി വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ സമം സഭ എന്ന വ്യാഖ്യാനം അസ്വീകാര്യമാണ്. സഭയാണ് ശരിയായ ഇസ്രായേൽ എന്ന ഒരു ചിന്താഗതി പലരും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ എന്ന പേര് ജാതികൾക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. സഭ എന്ന് പറയുന്നത് യഹൂദനും ജാതിയും ചേർന്നതാണ് എന്ന് മാത്രമല്ല, ജാതികൾക്കാണ് ന്യൂബറിക്കലി സംഖ്യാബലം എപ്പോഴും സഭയിൽ ജാതികൾക്കാണ് കൂടുതലുള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോ ഇസ്രായേൽ എന്ന പേര് ഒരു വിധത്തിലും സഭയ്ക്കുള്ള ഒരു പേരായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞിട്ട് 12,000 വീതം ഓരോ ഗോത്രത്തിൽ നിന്നും മുദ്രയിട്ടു എന്നതുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയൂ. കാരണം ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 എന്ന ഗോത്രത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനെ വേറെ ഒരു വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ശരിയല്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ തന്നെ വേണം
എന്ന് നാം പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഓർക്കുമായിരിക്കും. അതുകൊണ്ട് ഇസ്രയേൽ എന്ന ആ പേര് യാക്കോബിന്റെ മക്കൾക്ക് ഉള്ള പേരാണ്. കാരണം യാക്കോബാണ് ഇസ്രയേൽ, ഇസ്രയേൽ മക്കൾ യാക്കോബിന്റെ മക്കളാണ്. അവരുടെ ഇടയിലെ ഗോത്രങ്ങളിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 വീതം തിരഞ്ഞെടുത്തപ്പോ അത് പിന്നെ സഭയ്ക്കോ ജാതികൾക്കോ ഒക്കെ ആക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ വചനത്തോടെ നീതി പുലർത്താത്ത ഒരു വ്യാഖ്യാന രീതിയിലേക്ക് വരും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇസ്രയേലിന്റെ ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല. നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇവിടെ 12 ഗോത്രങ്ങളെ എങ്ങനെയാണ് പേരെടുത്ത് പറഞ്ഞ അവരിൽ നിന്നും 12,000 ആളുകളെ വീതം മാറ്റി നിർത്തി മുദ്രയിട്ട് ദൈവം സൂക്ഷിക്കുന്നത്? ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം ആളുകളെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. യാക്കോബ് തന്റെ ലേഖനം എഴുതിയപ്പോ പറഞ്ഞത് എതിർപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം എഴുതിയപ്പോഴും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ വേദഭാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളും അപ്പോസ്തോലിയ കാലത്തുണ്ടായിരുന്നു. അപ്പോസ്തോലിയ കാലം കഴിഞ്ഞ ശേഷം ഉടനെ അവരെല്ലാവരും ഇല്ലാതെയായി എന്ന് വിചാരിക്കത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ യഹൂദന് അങ്ങനെ വലിയ പീഡനം ഉണ്ടാകുന്നത് വളരെ കാലം കഴിഞ്ഞ ശേഷമാണ്. അപ്പോസ്തോലിയ കാലം കഴിഞ്ഞ് പീഡനമുണ്ടായതെല്ലാം പ്രധാനമായും സഭയ്ക്കാണ്. ആ സഭയ്ക്കുണ്ടായതായിരിക്കുന്ന പീഡനത്തിൽ യഹൂദന്മാർക്കധികം പീഡനം ഉണ്ടായില്ല. കാരണം അവർക്ക് എന്നും ഈ യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന ഐഡന്റിറ്റി ഉള്ളതുകൊണ്ട് സഭയെ തിരിഞ്ഞു പിടിച്ച് പീഡനം ചെയ്യുമ്പോൾ യഹൂദൻ അത്രത്തോളം പീഡനം അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടില്ല. അവിടെ വരെയാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്. നമുക്ക് തുടരാം. മറ്റൊരു പ്രധാന ചോദ്യം, ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ 12,000 വീതം ആണോ അതോ 12,000-ൽ അധികം പേർ ഓരോ ഗോത്രത്തിൽ രക്ഷിക്കപ്പെടും എന്നാൽ 12,000 പേർ മുദ്ര ഇടപെട്ട സുവിശേഷ വിലക്കായി മാറ്റിവെക്കപ്പെടും എന്നാണ്. മറ്റുള്ളവർ രക്തസാക്ഷികളായി മരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഈ 12,000 പേര് മാത്രമേ ഇസ്രയേലിലെ ഓരോ ഗോത്രത്തിലും രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് വ്യാഖ്യാനിക്കാൻ യാതൊരു പഴുതും ആ വാക്യങ്ങളിലില്ല. എതിർ ക്രിസ്തുവിന്റെ ആളുകൾക്ക് തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായി മഹാപീഡന കാലത്ത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് മുദ്രയിട്ട് മാറ്റിവെച്ച 12,000 ആളുകൾ. അതിന്റെ അർത്ഥം അവർ മാത്രമേ രക്ഷിക്കപ്പെടുവെന്നല്ല. ഇസ്രയേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും വേറെ വലിയൊരു സംഖ്യ ആളുകൾ രക്ഷിക്കപ്പെടും. 144,000 പേരൊന്നും അല്ല ഇസ്രയേലിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. എന്നാൽ മറ്റേ ആളുകൾ, ഏറെ പങ്ക് ആളുകൾ ഒരുപക്ഷെ രക്തസാക്ഷികളായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. പീഡനകാലത്തെ സുരക്ഷിതരായിരിക്കുന്ന ആളുകൾ 144,000 പേരാണ് ഇസ്രയേലിൽ നിന്നുള്ളത്. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ 144,000 പേർ സുരക്ഷിതരായി കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെ ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതാ മഹാപീഡനത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അവരെല്ലാം മഹാപീഡനത്തിൽ കൂടെ സുരക്ഷിതരായിട്ട് കടന്നുപോയ ആളുകളാണ്. അവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷ വേല എന്നുള്ളതാണ്. സുവിശേഷ വേല എന്നുള്ളതാണ്. അന്ന് ലോകത്ത് മഹാപീഡന കാലത്താണ് ലോകത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. എന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു വിചാരം, സഭായുഗത്തിൽ രക്ഷിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പീഡനകാലത്താണ് ജാതികളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. അങ്ങനെ പൗലോസ് പറഞ്ഞല്ലോ, ഇസ്രയേലിനെ ഉണ്ടായ അംശമായിരിക്കുന്ന ഹൃദയകാഠിന്യം ജാതികൾ രക്ഷയ്ക്ക് ഉദവിയായി ഭവിച്ചെങ്കിൽ ഇസ്രയേലിന് വീണ്ടും വലിയൊരു രക്ഷ ഉണ്ടാകുമ്പോൾ ജാതികൾക്ക് അത് എത്രയധികം അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് എന്ന് മാത്രമല്ല, നമുക്കറിയാം യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ പത്രോസ് അപ്പോസ്തലന്റെ പെന്തക്കോസ്തു നാളിൽ കൂട്ടിയത് വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ പറയുന്ന എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകലയിടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, അവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദർശനങ്ങൾ കാണും മുതലായ കാര്യങ്ങൾ. പെന്തക്കോസ് നാളിൽ അത് ഫുൾഫിൽ ആയില്ല. അവിടെ നടന്നതായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ കൂടി വന്നതായിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി, ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്? എന്ത് ഭ്രാന്താണ് ഇവർ പറയുന്നത്? ഇവർ വീഞ്ഞു കുടിച്ച് പൂസായ ആളുകളായിരിക്കാം.
അപ്പൊ പത്രോസ് ശേഷം അപ്പോസ്തലന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവരാരും വീഞ്ഞു കുടിച്ചതല്ല. ഇതുപോലെ ഒരു പ്രതിഭാസത്തെ കുറിച്ചാണ് യോവേൽ തന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദൈവാത്മാവിന്റെ പകർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ അവിടെ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പെന്തക്കോസ്ത് നാളിൽ ഫുൾഫിൽ ചെയ്തില്ല, അത് നിവൃത്തിയായില്ലെന്ന് വായിച്ചു നോക്കിയറിയാം. സകല ജാതികളുടെ മേലും ആത്മാവിന് പകർത്തും, വൃദ്ധന്മാരും യുവാക്കന്മാരും യുവതികളും ദർശനങ്ങൾ ദർശിക്കുമെന്നും ആകാശത്തിൽ അടയാളങ്ങൾ കാണിക്കുമെന്നും, അവിടെ ഏതാണ് ആകാശത്തിൽ അടയാളമാണ്, ഒരാളെ അന്ന് ദർശനം ഉണ്ടായത്, അതൊന്നും ഉണ്ടായില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങളിൽ ഈ വിധമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. എന്നാൽ അന്ത്യകാലത്ത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ അന്ത്യകാലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ജാതികളിൽ നിന്ന് വലിയൊരു സംഖ്യ ആളുകൾ, വാക്യത്തിലേക്ക് വരുമ്പോ അങ്ങനെയാണ് പറയുന്നത്, വലിയൊരു സംഖ്യ ആളുകൾ, ഇവരെങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? ഈ 144,000 ആളുകൾ സുവിശേഷ പ്രവർത്തനം കൊണ്ടാണ്. സഭ എടുക്കപ്പെടുമ്പം പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റുമെന്നും പിന്നെ ഭൂമി പരിശുദ്ധാത്മാവ് കാണുകയില്ലെന്നും ഒക്കെ സ്കോഫീൽഡ് റെഫറൻസ് ബൈബിൾ മുതലായിരിക്കുന്ന ബൈബിളുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. ഭൂമി പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു കാലം ഉണ്ടായിട്ടില്ല. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ധാരാളമായിട്ടുണ്ടായിരുന്നു. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് മുമ്പ് എന്താ ദൈവം പറഞ്ഞത്? എന്റെ ആത്മാവ് മനുഷ്യനോട് ഇന്ന് സംവാദിക്കില്ലെന്നാണ്. പരിശുദ്ധാത്മാവ് സംവാദിച്ചുകൊണ്ടായിരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ നമുക്കറിയാം, ഓരോ ന്യായാധിപനെ പറഞ്ഞപ്പോഴും ജീവിച്ചവന്റെ മേൽ ദൈവാത്മാവ് വന്നു, അങ്ങനെ ഓരോ ലിഫ്താവിന്റെ മേൽ ദൈവാത്മാവ് വന്നു, അങ്ങനെ ഓരോരുത്തരുടെ ദൈവാത്മാവ് വന്നു. രാജാക്കന്മാരിലും കാണാം, ഷമ്മൂവിലെ, അതുപോലെ തന്നെ ദാവീദിന്റെ മേൽ ദൈവാത്മാവ്, ഷമ്മൂവിന്റെ മേൽ ദൈവാത്മാവ് വന്നു, പിന്നെ ദൈവാത്മാവ് വിട്ടുപോയി. ദൈവാത്മാവിന്റെ പ്രവർത്തനം ഏത് കാലഘട്ടത്തും ലോകത്തുണ്ട്. സഭയെടുത്തു എന്നുള്ളത് കൊണ്ട് സഭയിലുള്ള ദൈവാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതെയാകും. അല്ലെങ്കിൽ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മ സ്നാനം മുതലായിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് കാണും. പരിശുദ്ധാത്മാവ് വന്ന് ഈ 144,000 ആളുകൾ സുവിശേഷ പ്രവർത്തനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം ഉണ്ടാകും. അതിന്റെ ഫലമായിട്ടാണ് വലിയൊരു സംഖ്യ ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ വേദശാസ്ത്രം നമുക്ക് തെറ്റിക്കാൻ ഒക്കുകയില്ലല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടാതെ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് അവന് റീജനറേഷൻ വരുത്തിയെങ്കിലേ, അവനെ നവീകരണം വരുത്തിയെങ്കിലേ, ബുദ്ധിജീവനവന് കൊടുത്തെങ്കിൽ മാത്രമേ അവൻ പാപിയാണെന്ന് കാണൂ. അവന്റെ അവസ്ഥയെ അവൻ കാണണ്ടേ? ഞാൻ പാപിയാണ്, മരിച്ചവനാണ്, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എനിക്ക് പാപമോചനം കിട്ടും. ഇത് ഒരു പാപിയായ മനുഷ്യനെ, പാപത്തിലും അധർമ്മത്തിലും അകൃത്യങ്ങളിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ഈ സുവിശേഷം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടാതെ സാധിക്കുകയില്ല. വിഘടനകാലത്ത് ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവ് ഇവരോട് പ്രവർത്തിക്കുന്നു, ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞതായിരിക്കുന്ന ആ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകാൻ പോകുന്നത് ഈ വിഘടനകാലത്താണ് എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. ഈ 144,000 ആളുകളുടെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന, ഞാൻ വിചാരിക്കുന്നു, സഹസ്രാബ്ദങ്ങള്, ലക്ഷക്കണക്കിന് ആളുകള് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യങ്ങള് വായിക്കട്ടെ. നാം അവിടെ വായിക്കുന്ന, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷൻ വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുളിത്തോലയുമായി സിംഹാസനത്തിന്റെ കുഞ്ഞാറിന് മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സഭയുടെ ഉത്പ്രാവണം നൽകുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറഞ്ഞത് സഭയോട് പറയുന്ന പ്രതീകാത്മകമായിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിനുശേഷം നാം കാണുന്ന 24 മൂപ്പന്മാര്, സഭയെ പ്രദാനം ചെയ്യുന്ന മൂപ്പന്മാര് സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്നതാണ്. അവിടെ പിന്നെ നാം കാണുന്നത് എന്താണ്? സഭായുഗത്തിലെ വലിയ ഒരു കൂട്ടം വിശ്വാസികൾ അവിടെയുണ്ട്.
നിലയെങ്കിയൊക്കെ ഹരിച്ചുകൊണ്ട് കർത്താവ് അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന വിശുദ്ധന്മാരെ നമുക്ക് കാണാം. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ തന്നെ വായിച്ചു, തീർക്കപ്പെട്ടു രക്തം കൊണ്ട് സകല ഭാഷയിലും വംശത്തിലും ജാതിയിലും ഉള്ളവരെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. അത് സഭാ യുഗത്തിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്ന സഭായുഗത്തിലെ വിശ്വാസികളെ കുറിച്ചല്ല, ഇത് പൂർണ്ണകാലത്ത് രക്ഷിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. അവരുടെ സംഖ്യയെ കുറിച്ച് പറയുന്നത് ആർക്കും കിട്ടിക്കൂടാത്ത ഒരു മഹാപുരുഷ. അങ്ങനെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടിക്കൂടാത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം വലിയ ഒരു സംഖ്യ ആളുകളാണ് ലോകമെമ്പാട് നിന്നും സകല ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരായി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്നത്. അത് ഓർക്കുമ്പോൾ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നാല് അവരെ രക്ഷിക്കുന്നതിന് മുമ്പ് ദൈവം യഹൂദനെയാണ്, 144,000 ആളുകളെയാണ് ആദ്യം രക്ഷിക്കുന്നത്. അത് ദൈവത്തിന്റെ പരിപാടിയാണ് എന്റെ പ്രിയമുള്ളവര്. ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നാണല്ലോ. അപ്പോ ആദ്യം യഹൂദന്മാരിൽ നിന്ന് 144,000 ആളുകളുടെ സുവിശേഷം പറയാൻ വേണ്ടി മാറ്റിവെച്ചു. അക്കാലത്ത് തന്നെ അവരുടെ പ്രവർത്തനം കൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഒരുപാട് യഹൂദന്മാരുണ്ട്. അവരേറി വന്ന രക്തസാക്ഷികളായിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഇവരുടെ പ്രവർത്തനം കൊണ്ട് സകല ലോകത്തു നിന്നും ആളുകൾ രക്ഷിക്കപ്പെടും. രസകരമായ ഒരു കാര്യം നമ്മളോട് പറയട്ടെ, ഈ യഹൂദനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ചിതറിച്ചിരിക്കുക. എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും, അതാത് രാജ്യങ്ങളിൽ പോയ യഹൂദന്മാർ അവരുടെ ഐഡന്റിറ്റി അവരുടെ സ്വത്തും അവർ സൂക്ഷിച്ചു എന്ന് വന്നാലും അവരെ ഏത് ദേശത്തേക്ക് പോയോ ആ ദേശത്തിന്റെ ഭാഷയെ അവർ സംസാരിക്കും. ബെന്തക്കോസ്താളിൽ 19 സ്ഥലങ്ങളിലെ ആളുകൾ വന്ന് അവർ ഓർത്തിരുന്നു. അവരെല്ലാം പറഞ്ഞ എന്താണ്, ഈ മനുഷ്യരെ അപ്പോസ്തലന്മാർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്ന കേൾക്കുന്നതാണ്. അപ്പോ ഈ യഹൂദന്മാരെ ഏത് സ്ഥലത്തേക്ക് ചിതിരിപ്പോയിരുന്നുവോ ആ സ്ഥലങ്ങളിൽ ആ ദേശത്തിന്റെ ഭാഷ അവരുടെ അനന്തരെ ആവശ്യങ്ങൾക്കും അവരുടെ മതപരമായ ആവശ്യങ്ങൾക്കും എബ്രായ ഭാഷയും അവരെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോ ഈ 144,000 പേര് എങ്ങനെയാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരോട് സുവിശേഷം പറയുന്നത്, ഏത് ഭാഷയിലായിരിക്കും ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അവരെ ലോകത്തുള്ള എല്ലാ ദേശങ്ങളിലും ചിതറിച്ചിരിക്കുന്നത് കൊണ്ട് അവരിൽ നിന്നാണ് ഈ ആളുകളെ ഇട്ട് മാറ്റി വെക്കുന്നത്. അവർ അതാത് ദേശങ്ങളിലുള്ള ആളുകളുടെ സുവിശേഷം പ്രസംഗിക്കും. അവരെ കൊന്നുകളയണമെന്ന് അത് ക്രിസ്തുവിനുണ്ടെങ്കിൽ തൊടാനൊക്കില്ല, കാരണം കുഞ്ഞാട് വരെ മുദ്രയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. മഹാപുരുടെ കാലത്ത് ഒരു പ്രശ്നമേ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇസ്രായേലിന്റെ ഒരു പ്രോഗ്രാം കണ്ടപ്പോ ഒരു മലയാളി പെണ്ണാണ് അത് ഇന്റർവ്യൂ നടത്തുന്നത്. അവള് ഇവിടെ കേരളത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയ ചില കുടുംബങ്ങളെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. മലയാളത്തിലാണ് ഇന്റർവ്യൂ ചെയ്തത്. അവര് ശുദ്ധ മലയാള ഭാഷയിൽ മലയാള ഭാഷ. അപ്പൊ അവരോട് ചോദിച്ചു എബ്രായ ഭാഷ, ഞങ്ങൾ അവിടെ വന്ന് എബ്രായ ഭാഷ എല്ലാം പഠിച്ചു, ആരാധനയ്ക്ക് സുഖകൂതല് പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ ഭാഷയിലൊക്കെയാണ്, പക്ഷേ മലയാളമാണ് വീട്ടിൽ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെ ഓരോ രാജ്യത്തിൽ വന്നതായിരിക്കുന്ന ആളുകളും അതാത് രാജ്യത്തെ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാണ്. അപ്പൊ ഇവരെയൊക്കെ ദൈവമുദ്രയിട്ടിട്ട് അതാത് രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ച് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോ ഭാഷാപഠനത്തിനൊന്നും പ്രത്യേകിച്ച് സമയമെടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യം വരുന്നില്ല. എത്ര നല്ല ക്രമീകരണമാണ്! ദൈവം ഈ യഹൂദനെ സംബന്ധിച്ച് ചെയ്ത ഒരു കാര്യവും വേസ്റ്റല്ല, ഒരു കാര്യവും വേസ്റ്റല്ല. അതെല്ലാം ദൈവ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഈ ഡയാസ്പോറ എന്ന് പറയും, അതായത് ചിതറിപ്പാർക്കുന്നവർ. എന്തിനാ ചിതറിച്ചത്? പഴയ നിയമ തിരുവചനം അവർക്ക് കൊടുക്കണം. അവിടെയാണ് മശീഹയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതവർക്ക് കൊടുക്കണം. അവർ ചെന്ന ദേശങ്ങളിലൊക്കെ അത് അവർക്ക് കൊടുത്തു. അവിടെ സുനഗോഗുകൾ പണിതു. എന്തിനാ സുനഗോഗുകൾ പണിത്? യെരുശലേം ദൈവാലയത്തിൽ ജാതികൾക്ക് പ്രവേശിക്കാൻ ഒക്കില്ല, അതിന്റെ പ്രാകാരത്തിനുള്ളിലൊക്കുകയില്ല, പ്രാകാരത്തിലുള്ളതായിരിക്കുന്ന വാതിലിൽ രകത്തേക്ക് എത്തി നോക്കാനേ കഴിയൂ. അത് വാക്ക് മാത്രമാണ്. യഹൂദ ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, എന്നാൽ പരിചരണയേക്കാത്തവർ, പരിചരണയേറ്റ യഹൂദരാകുക,
അവർക്ക് കാലെടുത്തുള്ളിൽ വെക്കാൻ ഒക്കുകയില്ല, പക്ഷെ എത്തി നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ കാണാത്രേ ഉള്ളൂ. എന്താ സുനുഭവങ്ങളിൽ അങ്ങനെയല്ല. പൗലോസ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയപ്പോ അല്ല ആദ്യം പോകുന്ന സുനുഭവങ്ങളല്ല. അവിടെ കണ്ടത് ആരെയാണ്? ജാതികളുടെ ഭക്തിയുള്ള ജാതികളുടെ വലിയൊരു സംഘം ആളുകളെ അവിടെ കണ്ടു. അവിടെയാണ് ജാതികളിൽ നിന്ന് ആളുകൾ രക്ഷിക്കപ്പെട്ടത്. പിന്നെ യഹൂദന്മാർ ഇങ്ങനെ അസൂയ കൊണ്ട് ജാതികളിൽ നിന്നും ആളുകൾ രക്ഷിക്കപ്പെട്ടത് കണ്ടിട്ട് അവരുടെ നേരെ ശല്യമുണ്ടാക്കി പൗലോസിയൊക്കെ ഉപദ്രവിച്ചു കല്ലെറിഞ്ഞു അങ്ങനെയൊക്കെ അവർ ആ വേല മുടക്കിയത് കൊണ്ടാണ്. അപ്പൊ സുനഗോഗുകളെ യഹൂദന്മാർ പോയ എല്ലാ സ്ഥലത്തിട്ടും പടുത്തു, കൊച്ചിയിലും പടുത്തു, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുണ്ട് സുനഗോഗുകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല മണിപ്പൂരിൽ പോയപ്പോ അവിടെ ഒരു സുനഗോഗ് കണ്ടു. അങ്ങനെ ലോകത്തിന്റെ അനേക ഭാഗങ്ങളിലുണ്ട് സുനഗോഗുകൾ. അവിടെയൊക്കെ ജാതികളായ ആളുകൾക്ക് കയറി ചെന്ന് ദൈവത്തിന് കേൾക്കുവാനുള്ളതായിരിക്കുന്ന അവസരമുണ്ട്. അപ്പൊ ദൈവം ചെയ്തിട്ടുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ്. യെരുശലേമിലെ ഒരു പള്ളി തകർത്തപ്പോ ആയിരക്കണക്കിന് പള്ളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പണിയപ്പെടുവാനിടയായി. സുനഗോഗുകളാണ് ദൈവാലയമായി. ദൈവാലയത്തിൽ ആർക്കും പ്രവേശനമില്ല, യഹൂദന് മാത്രമേ ഉള്ളൂ. അതും യഹൂദനെ പ്രാകാരത്തിലേ ഒക്കൂ, ലേവ്യ ഗോത്രക്കാരിൽ തന്നെ എല്ലാവർക്കും ഒക്കില്ല. അഹരോന്റെ കുടുംബക്കാർക്ക് മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് അനുവാദമുണ്ടായിരുന്നു. അപ്പോ മഹാപീഠന കാലത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി 144,000 ആളുകളെ തിരഞ്ഞെടുത്ത് മുദ്രയിടുകയും അവരെ കൊണ്ടെന്ന് സുവിശേഷ വേല ജയിക്കുകയും ചെയ്തതിന്റെ ഫലമായി നാം വായിച്ചിട്ടാണ് സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളവരായി ആർക്ക് വേണ്ടിക്കൂടാത്തതായിരിക്കുന്ന ഒരു മഹാപുരുഷാരം രക്ഷിക്കപ്പെട്ട മുന്നോട്ട്. സ്തോത്രം. ദൈവം ആത്മാക്കളെ രക്ഷിക്കുന്ന ജോലി എങ്ങും നിർത്തിയില്ല. സഭ പോയതോടുകൂടെ രക്ഷയുടെ മാർഗവും രക്ഷയുടെ പരിപാടിയും ഒന്നും അവസാനിക്കുന്നില്ല. സഭ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ്, അത്രേ ഉള്ളൂ, സ്പെഷ്യൽ പ്രോഗ്രാം. ആ പ്രോഗ്രാം കർത്താവ് വന്നു, കുറെ സഭ പണിയാനായിട്ട് വന്നു, സഭയെ കർത്താവ് എടുത്തുകൊണ്ട് പോയി, സഭയുടെ പ്രോഗ്രാം കഴിഞ്ഞു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പ്രോഗ്രാം ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ ഈ 144,000 പേരെ നമുക്ക് ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കാം. പീഡനകാലത്തെ സുവിശേഷകന്മാർ, മഹാപീഡനകാലത്തെ സുവിശേഷകന്മാർ, അവർക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. എതിർ ക്രിസ്തുവോ അവന്റെ ആളുകൾക്കോ അവരെ തൊടുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം അവരെ യഥേഷ്ടം നടന്ന് സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവരെ കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ കുഞ്ഞാറിന് മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഈ എണ്ണിക്കൂടാത്തതായിരിക്കുന്ന മഹാപുരുഷൻ ധരിച്ചിരിക്കുന്ന വെള്ള നിലയങ്കിയാണ്, കയ്യിൽ കുരുത്തോലകൾ, അവരുടെ സ്ഥാനം സിംഹാസനത്തിന് ചുറ്റും. അവർ ചെയ്യുന്നത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഈ മഹാപീഠന കാലത്തായാലും കൃപായുഗത്തിലായാലും പഴയ നിയമകാലത്തായാലും രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. പ്രവർത്തിച്ച് നേടാവുന്ന ഒന്നല്ല രക്ഷ. കാലങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ പ്രമാണങ്ങൾക്ക് വലിയ വ്യത്യാസമില്ല. രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം എന്തു വന്നാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, വേറെ മാർഗമൊന്നുമില്ല. പഴയ നിയമകാലത്തായാലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവർ നീതിയായി കണക്കിട്ടു. വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാമിനെ ദൈവം സുവിശേഷത്താൽ രക്ഷിച്ചു. അവനോട് സുവിശേഷം പറഞ്ഞ മെൽക്കീസേദെക്ക് എന്ന് പറഞ്ഞ ആളാണ് ദൈവത്തിന്റെ മഹാപുരോഹിതൻ. അതാണല്ലോ മഹാപുരോഹിതന്റെ ജോലി, ഭാവിയായ മനുഷ്യനെ നീതിമാനായ ദൈവമായി രക്ഷപ്പെടുത്തുക. ജയാളിയായി 5 രാജാക്കന്മാരെ 4 രാജാക്കന്മാരെ തോൽപ്പിച്ചു വരുന്നതായിരിക്കുന്ന അബ്രഹാമിനെ മെൽക്കീസേദെക്കെതിരെ ചെയ്യുന്നു. അപ്പവും വീഞ്ഞും കൊണ്ടാണ് ചെല്ലുന്നത്. ദൈവത്തിന് മഹാപുരോഹിതന്റെ കയ്യിൽ അപ്പവും വീഞ്ഞും ഉണ്ടെങ്കിൽ ആ അപ്പത്തിന് വീഞ്ഞിന് പ്രത്യേക അർത്ഥമുണ്ട്. ആ അപ്പവീഞ്ഞുകളെ ആധാരമാക്കി വരുവാനുള്ള മെശീഹയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മെൽക്കീസേദെക്ക് വ്യക്തമായി സുവിശേഷം പ്രസംഗിച്ചു കാണും. അതിനുശേഷം അബ്രഹാം തനിക്കുള്ള സകലത്തിലും മെൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു,
അതവനെ നീതിയായി കണക്കിട്ടു. ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ നിന്റെ സന്തതിയിൽ ലോകത്തിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് മുൻപ് കൂട്ടി പ്രസംഗിച്ചു. എന്തിനുവേണ്ടി? ജാതികളെ വിശ്വാസത്താൽ രക്ഷിക്കും എന്നറിഞ്ഞിട്ട് ഈ സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷ പ്രസംഗം കേൾക്കാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല. എന്തെങ്കിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമോ? ഇല്ല. സുവിശേഷം, സത്യ സുവിശേഷം കേൾക്കണം. ഇപ്പൊ മെൽക്കിസേദെ കൊണ്ടുവന്ന അപ്പവും മീനും കയ്യിലേന്തിക്കൊണ്ട് ഞാൻ എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ അതങ്ങനെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, നിന്റെ സന്തതിയായി വരുവാൻ പോകുന്ന മിശിഹയുണ്ട്, സകല ലോകത്തിന്റെയും പാപത്തിന് വേണ്ടി മരിക്കുവാനായി പോകുന്നു. അവന്റെ ശരീരത്തെ പ്രധാനം ചെയ്യുന്ന ഈ അപ്പം നുറുക്കുന്നു. മശിഹ ഇതുപോലെ അറുക്കപ്പെടും. അവന്റെ രക്തം ഈ പാനപാത്രം പകരുന്നത് പോലെ പകരപ്പെടും. ആ രക്തവും ആ ശരീരവും ദൈവവുമായി ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രധാന വസ്തുക്കളാണ്. ഇതാധാരമാക്കി സുവിശേഷം പ്രസംഗിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ആദ്യമായി ബൈബിൾ പറയുന്ന പ്രസ്താവന അതാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ആരെങ്കിലും ആദ്യമായി ദൈവത്തിൽ വിശ്വസിച്ചു നീതീകരിക്കപ്പെട്ടു എന്നുള്ള പ്രസ്താവന അവിടെയാണ്. അതിനു മുമ്പ് നീതീകരിക്കപ്പെട്ട ആളുകളുണ്ട്, ഹാബേൽ തുടങ്ങിയുള്ള വിശുദ്ധന്മാരെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവിടെയൊക്കെ പേരുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ അവർക്കെല്ലാം രക്ഷ ഒരു കടപ്പത്രമായിട്ട് കൊടുക്കുകയായിരുന്നു, കടപ്പത്രം വാങ്ങുന്നത് പോലെ. കാൽവറിയിൽ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസ കടപ്പത്രം അത് യാഥാർത്ഥ്യമായി നിങ്ങൾക്ക് റെഡി ചെയ്യാവുന്നതാണ്. എന്നാൽ അബ്രഹാമൻ അങ്ങനെ ആയിരുന്നില്ല. കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ പ്രതീകമായിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് വ്യക്തമായ സുവിശേഷഘോഷം നടക്കുകയും അബ്രഹാം അത് വിശ്വസിക്കുകയും ആദാമിന്റെ നീതിയായ ദൈവം കണക്കിടുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഏത് കാലത്തായാലും സുവിശേഷത്തിന്റെ ഒരു പ്രസംഗം കൂടാതെ രക്ഷിക്കപ്പെടാനായിട്ട് ഒക്കില്ല. രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്, അത് ഒരു കാലത്ത് ഒഴിച്ചു വെക്കാൻ ഒക്കില്ല. ഒന്ന്, സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരാൾ. രണ്ട്, പ്രസംഗം കേൾക്കുവാൻ ഒരാൾ. മൂന്ന്, പ്രസംഗിക്കപ്പെടുവാനൊരു സന്ദേശം അല്ലെ സുവിശേഷം. പ്രസംഗിക്കാൻ ഒരാൾ വേണം, പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷമായിരിക്കണം, അത് കേൾക്കുവാനും വിശ്വസിക്കുവാനും ആൾ വേണം. ഈ മൂന്ന് ഘടകങ്ങൾ പ്രത്യക്ഷമായി പരോക്ഷമായി ഹൃദയത്തിൽ ഇത് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ്. ഇതില്ലാതെ ഒരിക്കലും ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. അപ്പൊ ഇവിടെ എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷൻ, സ്തോത്രം, 7 വർഷത്തെ പീഡനകാലത്ത് എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷൻ. അത് മോശമായ സമയമാണെങ്കിലും ആത്മാക്ക് രക്ഷിക്കപ്പെടുവാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ദൈവം മുന്നറിഞ്ഞതായിരിക്കുന്ന തന്റെ വ്രതന്മാർക്ക് രക്ഷിക്കപ്പെടുവാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അവരങ്ങനെ രക്ഷിക്കപ്പെട്ടു. അവരുടെ സ്ഥാനം സിംഹാസനത്തിന് ചുറ്റുമാണ്, കുഞ്ഞാടിന്റെ മുൻപാകെയാണ് അവർ നിൽക്കുന്നത്. 4-ാം അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന കൂട്ടിനെ നമ്മൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുഞ്ഞാടിനോട് കൂടെ സഭയെ പ്രധാനം ചെയ്യുന്ന 24 മൂപ്പന്മാരും ഇരിക്കുകയാണ്. അത് കർത്താവിന്റെ മണവാട്ടിയാണ്. ഇവിടെ നിൽക്കുന്നവർ കർത്താവിന്റെ മണവാട്ടിയല്ല, കർത്താവിന്റെ രക്ഷിത ഗണമാണ്. അവരെ പറ്റി പറയുന്ന കുഞ്ഞാടിന്റെ മുൻപാകെ അവർ നിൽക്കുന്നു എന്നാണ്. എന്താവോ നിൽക്കുന്നത്? ഇത്രയധികം ആളുകളുള്ളത് കൊണ്ട് ഇരിക്കാൻ കസേരയൊക്കെ കൊടുക്കണേ പ്രയാസമല്ലേ? അതുകൊണ്ടാണോ? അതല്ല. സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. എസ്തേർ രാജ്ഞി കയറി ചെന്നപ്പോ അഹശ്വരോശ് രാജാവ് തന്റെ ചെങ്കോല് നീട്ടുകയും രാജ്ഞി ചെങ്കോലിന്റെ അറ്റം തൊടുകയും ചെയ്തു. അതിനുശേഷം പിന്നെന്താണ്? രാജ്ഞിക്ക് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കുകയാണ്. രാജാവിന്റെ ഉണ്ട്. നമ്മള് 24-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന അങ്ങനെയല്ലേ? രാജ്ഞി വലഭാഗത്ത് വലതുഭാഗത്ത് ഓഫിർ തങ്കം അണിഞ്ഞ് ഇരിക്കുകയാണ്. അത് മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഇവര് എന്നിട്ട് അവര് പറയുന്നത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും
കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഈ ബൈബിളില് പറയുന്നതല്ല എന്തിനായി അത്യുച്ചത്തിൽ അത്യുച്ചത്തിൽ ഉറക്കെ എന്നൊക്കെ പറയുന്നത്. ദൈവജനം പാടുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതല്ല ഉറക്കെയാ, വളരെ ഉറക്കെയാ. എന്തിനാണാവോ ദൈവത്തിന് കേൾവിക്കുറവൊന്നും ഇല്ലല്ലോ, ദൂതന്മാർക്കും ഇല്ലല്ലോ, പിന്നെ ഇത്രയും ഉറക്കെ എന്തിനാണ് പറയുന്നത്? അത് വെണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം ഉറക്കെ എല്ലാവരും കൂടി പറഞ്ഞാൽ എന്തോരം ഉച്ചയായിരിക്കും അല്ലേ? ആരാധന എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ്, ഹൃദയം തുറന്ന് ആരാധിക്കുക എന്നൊക്കെ പറയാറില്ല. ഹൃദയം തുറന്ന്, ഹൃദയം തുറക്കുമ്പോ വായും തുറക്കും കേട്ടോ, അങ്ങനെയാണല്ലോ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ വായ് സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയം അങ്ങ് തുറന്നു കഴിഞ്ഞാൽ വായ ഓട്ടോമാറ്റിക്കലി തുറക്കും. പിന്നെ ദൈവത്തെ കുറിച്ചൊക്കെ പറയും. ഇങ്ങനെ ഇരുന്ന് പൊറുപൊറുക്കേണ്ട കാര്യം എന്തിനാണ്? ചിലര് പ്രാർത്ഥിച്ചാലും കേൾക്കുകയില്ല, സ്തോത്രം ചെയ്താലും കേൾക്കുകയില്ല, അടുത്തിരിക്കുന്ന ആളുടെ പോലും കേൾക്കുകയില്ല. സ്വർഗത്തിലെ ദൈവം അതേക്കുറിച്ച് എന്ത് കമന്റ്സ് പാസ്സാക്കുന്ന എനിക്കറിയില്ല, പക്ഷേ നല്ലതൊന്നും പറയാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് പിന്നെ വല്ല തൊണ്ടയ്ക്ക് അസുഖമുള്ള ആളോ ഒക്കെയാണ് ദൈവം അത് അംഗീകരിക്കും. ഇല്ലെങ്കിൽ ഉറക്കെ തന്നെ വേണം. കർത്താവിന് ശബ്ദത്തെ കുറിച്ച് അങ്ങനെയാണല്ലോ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്നൊക്കെയല്ലേ പറയുന്നത്. അവന്റെ ശബ്ദത്തെങ്കിൽ മാൻപേടുകൾ പ്രസവിക്കുന്നു, ദേവദാരുക്കൾ പുലരുന്നു എന്നൊക്കെയാ പറയുന്നത്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറഞ്ഞാൽ നയാഗ്ര വാട്ടർഫോൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ശബ്ദം എന്തോ ഒരു ഭയങ്കര ശബ്ദമാണ്. വിക്ടോറിയ വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ട്, വിക്ടോറിയ വാട്ടർഫോൾസ് ലേക്ക് കണ്ടു. അവിടേക്ക് എന്നാ വലിയ വലിയ വാട്ടർഫോൾസുകളാണ്. നമ്മുടെ നാട്ടിൽ പോലും മഴക്കാലത്തുള്ള ചില വെള്ളച്ചാട്ടങ്ങൾ പെരുന്തേനരുവി എന്നോ അതുപോലൊക്കെയുള്ള ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ കർത്താവിനെ രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോ ആ ആരാധന അതിൻ്റെതായ ഒരു പ്രത്യേകത. ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന ആളുകളെ നമ്മൾ കുറ്റം പറയാറ്. അവർ അർത്ഥശൂന്യമായിരിക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എങ്കിലും ഒരു കാര്യം ഞാൻ സമ്മതിക്കും, അവർ ശബ്ദം ഉണ്ടാക്കിയാണ് ആരാധിക്കുന്നത്. അത് വളരെ നല്ലത് തന്നെയാണ്. ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, ജാതികളിൽ നിന്നും വലിയൊരു സംഖ്യ രക്ഷിക്കപ്പെടുമെന്ന് 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ പറയുന്നത് എണ്ണുവാൻ കഴിയാത്ത വിധം വലിയൊരു ജനസമൂഹത്തെയാണ് യോഹന്നാൻ. അങ്ങനെ എണ്ണുവാൻ കഴിയാത്ത വിധം ഇവർ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവരായിരുന്നു. ദൈവ സിംഹാസനത്തിന് മുമ്പിലാണ് അവർ നിൽക്കുന്നത്. വെള്ള നിലയങ്കിയാണ് വസ്ത്രമായിട്ട് അവർ ധരിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ കുരുത്തോലയും അവർ വിളിച്ചു പറയുന്നത് രക്ഷ എന്നുള്ള ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്നാണ്. എന്റെ പ്രിയമുള്ളവർ എന്ത് മനോഹരമാണ്! ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കണ്ട ജനസമൂഹം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. 144,000 പേർ. 6:11 വെള്ള നിലയങ്കി ധരിച്ച രക്തസാക്ഷികളെ നാം കാണുന്നു. കുരുത്തോല എന്ന് പറയുന്നത് വിജയത്തിന്റെ ഒരു അടയാളമാണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളിയപ്പോ ആളുകൾ കുരുത്തോലയും മറ്റ് മരങ്ങൾ ഒലി മരങ്ങളുടെ ശിഖരങ്ങളും ഒക്കെ വെട്ടിയിട്ട് അവിടെ വസ്ത്രമൊക്കെ പിരിച്ച് കർത്താവിന് ഹോശന്നാ പാടി. ഈ കുരുത്തോല എന്ന് പറയുന്നത് ഒരു വിജയത്തിന്റെ ഒരു അടയാളമാണ്. ഈ രക്ഷിക്കപ്പെട്ടു വരുന്നതായിരിക്കുന്ന ദൈവനം പറയുന്നത് സക്സസ്ഫുൾ വിക്ടോറിയസ്, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു, ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു, ഞങ്ങൾ രക്ഷ സമ്പൂർണമായി. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. അവർ ഒരേ സ്വരത്തിൽ രക്ഷയുടെ ഗാനം പാടുന്നവരാണ് എന്ന് ഞാൻ പറയട്ടെ. അവർ ആർത്തുകൊണ്ടിരുന്നു എന്നാണ്, വെറുതെ ശബ്ദം ഉണ്ടാക്കി എന്നല്ല, അവർ രക്ഷയുടെ ഗാനങ്ങൾ പാടുകയാണ്. എത്ര മനോഹരം! ഈ അധ്യായത്തിന്റെ അന്ത്യഭാഗത്ത് അവർ രക്തസാക്ഷികളാണെന്ന് വ്യക്തമാക്കി. വിശ്വ വേണ്ടി തന്നെ കൊടുത്തിട്ടാണ് അവരോട് വിശ്വാസത്തിന് വേണ്ടി ജീവനും കൊടുത്തിട്ടുണ്ട്.
സഭായുഗത്തിൽ രക്തസാക്ഷികൾ ഉണ്ടായത് സഭയുടെ ആരംഭത്തിലാണ്. അതിനുശേഷം വളരെ കുറവാണ്. ജർമ്മനിയില് ഹിറ്റ്ലറുടെ കാലത്ത് കുറെ ക്രിസ്ത്യാനികളെ വധിച്ചു. റഷ്യയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വധിച്ചു. ചൈനയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വധിച്ചു. മറ്റനേക രാജ്യങ്ങളിലും അനേകരെ വധിച്ചു. എങ്കിലും മൊത്തമുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ വധിച്ചില്ല. അത് കുറെ ആളുകളെ വധിച്ചു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ കണ്ടതായിരിക്കുന്ന മഹാപുരുഷാരനെ കുറിച്ച് പറയുന്നത് അവരെല്ലാവരും രക്തസാക്ഷികളാണ്. ആറാം അധ്യായത്തിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തുവാൻ എത്രത്തോളം താമസം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള അനേകർ ഇനി വരുവാനുണ്ട്, നിങ്ങൾ അല്പകാലം കൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങളെ പോലെ ഇനി രക്തസാക്ഷികളാകുവാനുള്ളവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക സമം തലവെച്ചു കൊടുക്കുക, രക്തസാക്ഷികളായി തീരുക. ഏത് കാലത്തും ആളുകൾ രക്ഷിക്കപ്പെടും. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളുകള് മതപീഡനത്തിലൊന്നും പിന്മാറുകയില്ല. ക്രിസ്തുമതത്തെ പറ്റി പറയുന്നത് രക്തസാക്ഷിയുടെ രക്തമാണ് ക്രിസ്തുമതത്തിന്റെ വിത്തെന്നാണ്. ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ്. പ്രിയ കൃഷ്ണൻകുട്ടി സൗരുള്ള കാലത്ത് പറയുമായിരുന്നു, കൊന്നുകൊന്നു വളരുന്ന മതങ്ങളുള്ളപ്പോൾ ചത്ത് ചത്ത് വളരുന്ന മതമാണ് ക്രിസ്തുമതം. എത്ര ശരിയാണ്! കൊന്നുകൊന്ന് വളരുന്ന മതങ്ങളുള്ളപ്പോൾ ചത്ത് ചത്ത് വളരുന്ന മതമാണ് ക്രിസ്തുമതം. അങ്ങനെ തന്നെയാണ്. എണ്ണിക്കൂടാത്ത ഒരു ജനസമൂഹം രക്തസാക്ഷികളായിട്ട് മരിച്ചു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ എല്ലാം കൊല്ലുന്നത് കണ്ടിട്ട് പിന്നെ ആളുകൾ രക്ഷിക്കപ്പെടുമോ? അതാണ് ഈ ക്രിസ്തുമതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം അവർ മരിക്കുന്നതായിരിക്കുന്ന കോസ്, അതിന്റെ കാരണം ഏറ്റവും ഉന്നതമാണെന്ന് അവർക്ക് ബോധ്യമായി. തങ്ങളുടെ ആത്മാവിനെ നിത്യതയിലേക്ക് ലാഭിക്കുകയാണ്. അവർ കൊല്ലപ്പെടുന്നത് ഈ കുഞ്ഞാടിനു വേണ്ടിയാണ്. രാജാതിരാജാവും കർത്താതി കർത്താവും ഏകരക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. അങ്ങനെ മരിക്കാനായിട്ട് ആളുകള് മുന്നോട്ട് വരും. ക്രിസ്തുമതത്തിന്റെ ആരംഭത്തിൽ ഒരു മാർട്ടിയർ മെന്റാലിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മാർട്ടിയർ മെന്റാലിറ്റി എന്താണത്? എനിക്കോ രക്തസാക്ഷിയാകണം, എനിക്കോ രക്തസാക്ഷിയാകണം, എന്നെ എന്താ നിങ്ങൾ കൊല്ലാത്തത്, എന്നെ എന്താ നിങ്ങൾ കൊല്ലാത്തത് എന്ന് ആളുകൾ ചോദിക്കുമായിരുന്നു. കാരണം രക്തസാക്ഷിയാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ കണക്കാക്കിയത്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി മരിക്കുന്ന ഒരു ഭാഗ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞ അങ്ങനല്ല. നമ്മള് രക്തസാക്ഷി ആകുന്നത് വെറും പോഷനാണ്. എടാ മണ്ട, ബുദ്ധി വേണം, പാപ്പിനെ പോലെ ബുദ്ധി വേണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? നീ നിന്റെ തല കൊണ്ട് വെക്കാമോ, നീ ഓടി രക്ഷപ്പെടേണ്ടതല്ലേ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് തെറ്റാണ്, നീ പറയുന്നുമില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ഭരിക്കുവാൻ നാം ആരും സന്നദ്ധരല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിന്റെ പിന്നിലുണ്ട്. ആ തെറ്റായിരിക്കുന്ന മനോഭാവത്തിൽ നമുക്ക് മാർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ ആറാം അധ്യായത്തിന്റെ ഒടുവിൽ പറയുമ്പോ വെയിറ്റ് ഫോർ അതേഴ്സ് ടു കം, നിങ്ങളെ പോലെ ഇനിയും രക്തസാക്ഷികളാകുവാനുള്ള ആളുകൾ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചത്തി ചത്ത് ഓരോരുത്തർ ഇങ്ങനെ വരുന്നു. ചത്തി ചത്ത് ഓരോരുത്തർ ആ ഗണത്തിലേക്ക് വന്നിരുന്നു. ഏഴാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിന്റെ മുൻപ് കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. വലിയൊരു ആരാധനയാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിരിക്കുന്ന ഒരു ആരാധനയിൽ എപ്പോഴെങ്കിലും ഒന്ന് സംബന്ധിക്കുവാനിടയായാൽ എത്ര മനോഹരമായിരിക്കും. എന്താണ് ഈ ആരാധന പ്രത്യേകത എന്ന് പറയുന്നത്? അതിൽ പങ്കെടുക്കുന്നവരാരൊക്കെയാ? സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്നു.
സിംഹാസനത്തിന് മുൻപിൽ കവിണ് വീണു. ആമേൻ നമ്മുടെ ദൈവത്തിന്, അന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. വിശുദ്ധ ജനത്തോട് ചേർന്ന് സ്വർഗത്തിലെ സകല ദൂതന്മാരും ദൈവത്തെ നമസ്കരിച്ച് ആരാധിക്കുക. വാസ്തവത്തിൽ ഈ ദൂതന്മാർക്ക് എന്ത് പറഞ്ഞ അവർ ആരാധിക്കുന്നത്, ഞങ്ങൾ പാപം ചെയ്യാതെ ഞങ്ങളെ സൂക്ഷിച്ചത് കൊണ്ട് സ്തോത്രം, ഞങ്ങളുടെ സഹദൂതന്മാർ തെറ്റിപ്പോയപ്പോൾ ഞങ്ങളെ തെറ്റാതെ സൂക്ഷിച്ചത് കൊണ്ട് സ്തോത്രം, നമ്മൾ പറയുന്നത് പോലെ ഞങ്ങളെ നിത്യ നരകത്തിൽ രക്ഷിച്ചത് കൊണ്ട് സ്തോത്രം എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല, ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത് കൊണ്ട് സ്തോത്രം, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോ സ്തോത്രം ചെയ്യാൻ വിഷയമില്ലാതെ പോകില്ല, വിഷയമില്ലാതെ പോകില്ല. ഏഴ് സ്തോത്ര പ്രസ്താവനകളാണ് അവരുടെ ആരാധനയിലുള്ളത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ സ്തോത്ര ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്, രക്ഷയിൽ ദൈവം സകല ജാതികളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഉള്ളവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാ. സകല ജാതികളിൽ നിന്നുള്ള സകലരെയും എന്നർത്ഥമില്ല, സകല ജാതികളിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തെ രക്ഷയുടെ പരിപാടിയിൽ ഉൾപ്പെടുത്താത്ത, പ്രാതിനിധ്യം ലഭിക്കാത്ത ഒരു ജാതി പോലും കാണുകയില്ല, ഒരു ഭാഷ പോലും കാണുകയില്ല, ഒരു വംശം പോലും കാണുകയില്ല, പ്രാതിനിധ്യം ലഭിക്കാത്ത ആരും കാണും. അത് മനോഹരമല്ലേ? അത് വളരെ മനോഹരമാണ്. അപ്പൊ അതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. രക്ഷയിൽ ദൈവം സകല ജാതികളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തി. അത് ദൈവത്തെ സ്തുതിക്കുവാൻ യോഗ്യമായ ഒരു വിഷയമാണ്. നമുക്കും അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ ഉൾപ്പെടുത്തിയില്ലേ? നമ്മളെല്ലാ ഒരു ഭാഷക്കാരും ജാതിക്കാരും വംശക്കാരും ഒന്നും അല്ലല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാം ഒന്നായി, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായി. പക്ഷെ അതുപോലെ നമ്മൾ ഒന്നായിരുന്നില്ലല്ലോ. എന്തോ ഒരു ഭാഷാ വ്യത്യാസം, എന്തോ ഒരു സംസ്കാര വ്യത്യാസം, എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. കർത്താവിൽ വന്നു കഴിഞ്ഞപ്പോ എല്ലാം ഒന്നായി. ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോ നാം എടുത്തു പറയേണ്ട ഏഴ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ബ്ലെസ്സിങ്, സ്തുതി. രണ്ട്, ഗ്ലോറി, മഹത്വം. മൂന്ന്, വിഷ്ടം അല്ലെങ്കിൽ ജ്ഞാനം. നാല്, താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ സ്തോത്രം. 5, ഓണർ അല്ലെങ്കിൽ ബഹുമാനം. 6, പവർ അല്ലെങ്കിൽ ശക്തി. 7, മൈറ്റ് അല്ലെങ്കിൽ ബലം എന്നിവയാണ് അവരെ പറയുന്നതായിരിക്കുന്ന ഏഴ് കാര്യങ്ങളാണ്. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതി, മഹത്വം, ജ്ഞാനം, സ്തോത്രം, ബഹുമാനം, ശക്തി, ബലം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ ആരാധനയിൽ നിന്നൊക്കെ പറയാറുണ്ടോ, നമ്മൾ ഈ സ്തോത്രം മാത്രം പറയും, രക്ഷിച്ചതിന് സ്തോത്രം, സൗഖ്യം തന്നതിന് സ്തോത്രം, കോവിഡ് വരാതിന് സ്തോത്രം, മഴ വന്നതിന് സ്തോത്രം, അതെല്ലാം സ്തോത്രം പറയാൻ കൊള്ളാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അങ്ങ് നിർത്തുമോ? അവനെ സ്തുതിക്കും മഹത്വത്തിനും ജ്ഞാനത്തിനും സ്തോത്രത്തിനും ബഹുമാനത്തിനും ശക്തിക്കും ബലത്തിനും യോഗ്യനാണ്. മഹാവീരനകാലം രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വാക്കുകൾ അവർ പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പല ചിത്രങ്ങളും സംഭവങ്ങളും അന്ന് നടക്കുന്ന അനേക സംഭവ വികാസങ്ങളും തീർച്ചയായിട്ടും വരുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ആമേൻ. ആരാധനയുടെ ആരംഭത്തിലും അവസാനത്തിലും ആമേൻ. ആരാധനയുടെ ആരംഭത്തിലും അവസാനത്തിലും ആമേൻ. തുടങ്ങുന്ന അങ്ങനെയാണല്ലോ, കവിട്ട് വേണു ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞു. എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇടയിലെ പലപ്പോഴും പലരും എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് ആള് തന്നെ ആമേൻ പറഞ്ഞിരുന്നു. ബാക്കിയുള്ളവരും ഉണ്ട്. ആമേൻ എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അത് ശരി, അങ്ങനെ തന്നെ.
നമ്മൾ അതൊന്നും പറയില്ല, ശരിയാണെന്നോ തെറ്റാന്നോ പ്രാർത്ഥിച്ച ആള് പറഞ്ഞു പറഞ്ഞു ആമേൻ, ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ്, ശരി ഇരിക്കട്ടെ എന്ന്. ഒരാമേൻ ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയാത്തത് എന്താണ്? രക്ഷയുടെ സന്തോഷം നാം അനുഭവിക്കാത്തത് കൊണ്ടാണ് എന്നാണ് തോന്നുന്നത്. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറഞ്ഞല്ലോ, രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ, അപ്പോൾ ഞാൻ പാപികളോട് നിന്റെ വഴികളെ കുറിച്ച് പ്രസ്താവിക്കുമെന്നാണ്. രക്ഷയുടെ സന്തോഷമുള്ളവർക്ക് മാത്രമേ സുവിശേഷം പറയാനായിട്ട് സാധിക്കൂ. രക്ഷയുടെ സന്തോഷമുള്ളവർക്ക് മാത്രമേ പാട്ട് പാടാൻ സാധിക്കൂ, അവർക്ക് മാത്രമേ ആരാധിക്കാൻ സാധിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളുടെ ഞായറാഴ്ച ആരാധനകള് നമുക്ക് ഒന്ന് വ്യത്യാസപ്പെടുത്താമെന്ന് ഞാൻ പറയും. നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ദൈവത്തിന് ബലവും ശക്തിയും ബഹുമാനവും സ്തോത്രവും ജ്ഞാനവും മഹത്വവും സ്തുതിയും കൊടുക്കാം. ആമേനത് എല്ലാവരും ചേർന്ന് തുറക്കുമ്പോഴും അവസാനിക്കുമ്പോഴും പറയാം. അതൊക്കെ കേട്ടാൽ തന്നെ ഒരു ആരാധനയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയില്ല. ഇതാളുകൾ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ച് കഴിഞ്ഞോ എന്ന് തന്നെ ആർക്കും അറിയില്ല. പ്രാർത്ഥിച്ച ആള് തന്നെ ആമേൻ പറഞ്ഞിരുന്നു. ശരിയല്ല, ശരിയല്ല. ഏഴാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ അവിടെ രക്തസാക്ഷികളെ പീഡനകാല വിശുദ്ധന്മാരെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പീഡനകാല വിശുദ്ധന്മാർ, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇവർ മഹാകഷ്ടത്തിട്ട് പറഞ്ഞു, യജമാൻ അറിയുന്നുവല്ലോ. അവൻ എന്നോട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവര് മഹാകഷ്ടം, മഹാകഷ്ടം എന്നുള്ള ആ വാക്ക് ശരിയായ പരിഭാഷയല്ല, മഹാപീഡനത്തിൽ നിന്നാണ്. ഗ്രീക്കിലത് വളരെ ശരിയാണ്. അവർ മഹാപീഡനത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. മഹാപീഡനത്തിൽ അപ്പോ അവർ മഹാപീഡന കാലത്തെ രക്തസാക്ഷികളാണ്, രക്തസാക്ഷികളാണ്. 24 മൂപ്പന്മാരിൽ ഒരാളാണ് ഇവർ ആരെന്ന് ചോദിക്കുന്നത്. വെള്ള നിലയേക്ക് ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്നാ ചോദിക്കുന്നത്. അത് സഭ ചോദിക്കുന്ന ചോദ്യമാ. 24 മൂപ്പന്മാർ സഭയാവുന്നത്, സഭയ്ക്ക് അറിയില്ല, സഭ സ്വർഗത്തിലാണ്, സഭ ഭൂമിയിലല്ല. അപ്പൊ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, വരുന്നവർക്ക് വരുന്നവർക്ക് വെള്ള നിലയേക്ക് കൊടുക്കുക, അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ച് ഇവർക്ക് എവിടുന്ന് വരുന്നവരാണ്, ഇവർക്ക് എവിടുന്ന് വരുന്നവരാണ്. അപ്പൊ പറഞ്ഞു, അവര് വരുന്നതോ അവരെ മഹാപീഠത്തിൽ നിന്നും വന്നത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എനിക്കത് ഇഷ്ടമാ. വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ അങ്ങനെ പാട്ടുണ്ടല്ലോ, ഹാവ് യു ബീൻ ടു ജീസസ് ഫോർ ദ ക്ലാൻസിംഗ് ഫോർ ആർ യു വാഷ്ഡ് ഇൻ ഹിസ് ബ്ലഡ്. അങ്ങനെ പാട്ടുണ്ട്, മനോഹരമായ പാട്ടാണ്. ഞാനത് പാടി മോശമാക്കുന്നില്ല, എനിക്ക് പാടാനുള്ള സ്വരം കുറവാണ്. പക്ഷെ ഞാൻ തന്നെ ഇരിക്കുമ്പോൾ പാടും, ഞങ്ങൾ കുടുംബത്തിലും പാടും. ആർ യു വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഇൻ ദ സോൾ ക്ലാൻസിംഗ് ബ്ലഡ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ നിന്റെ അങ്കി കഴുകി ശുദ്ധമായിട്ടുണ്ട്. എന്തൊരു ചോദ്യം! രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് പറയാം, യെസ് ഐ ഹാവ് ബീൻ വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഇൻ ദ സോൾ ക്ലാൻസിംഗ് ബ്ലഡ് ഓഫ് ദ ലാംബ്. എന്റെ പ്രിയമുള്ളവരെ, അത് വലിയൊരു ചോദ്യമാണ്. ഞാൻ എന്റെ സമയമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പീഡന മഹാപീഡനകാലം, ഭൂമിയിൽ വലിയ പീഡനങ്ങൾ നടക്കുകയാണ്. ആളുകള് മഹാപീഡനത്തിന്റെ വിധമുണ്ട്, അവരെ കത്തിയെരിയുകയാണ്. പക്ഷേ അവിടെയും ദൈവം തന്റെ ആത്മാവിനെ രക്ഷിക്കുന്നു. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്, ലക്ഷോപി ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകൾ രക്ഷിക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. അപ്പോൾ സഭയുടെ മൂപ്പന്മാർ ചോദിക്കുന്നു, ഇവർ എവിടെ നിന്നാണ്?
ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മൂപ്പന്മാരും ഈ വെള്ള നിലയെങ്കിൽ ധരിച്ചവരും ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരല്ല. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല ഇവരോട്. അപ്പൊ അവർ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ടവരാ. മൂപ്പന്മാർ സഭയെ പ്രതിദാനം ചെയ്യുന്നു എങ്കിൽ വെള്ള നിലയെങ്കിൽ ധരിച്ചവര് രക്തസാക്ഷികൾ, അവർ മഹാപീഠത്തിൽ നിന്ന് കയറി വരുന്ന മഹാപീഠ സൈന്യത്തിനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. മൂപ്പന്റെ ചോദ്യത്തിന് യോഹന്നാൻ നൽകിയ ഉത്തരവ് എനിക്കറിഞ്ഞുകൂടാ. യോഹന്നാൻ സഭയുടെ ആളല്ലേ, എനിക്കറിഞ്ഞുകൂടാ. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണെന്ന് യോഹന്നാൻ പറഞ്ഞു. ഞാന് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീക്കിലെ മഹാകഷ്ടം എന്നുള്ള മഹാപീഠങ്ങളെന്ന ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 21-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന മഹാകഷ്ടത്തെ കുറിച്ചാണ് ഇവിടെയുള്ള പരാമർശം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവര് മഹാപീഠത്തിലെ രക്തസാക്ഷികളാണെന്ന് വ്യക്തമാക്കിയിട്ടും ചില ഇവരെ എല്ലാ കാലത്തും ഉള്ള വിശ്വാസികളിൽ നിന്ന് ഉള്ളവരാണെന്നൊക്കെ പറയാറുണ്ട്. സമായുധത്തിലെ വിശ്വാസികളും എല്ലാം കൂടെയാണ്. എന്തിനാ അങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നു? അവരെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മഹാപീഠത്തിൽ വന്നവരാണ്. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയ പോരെ ധാരാളം മതി. വളരെ കാര്യങ്ങൾ ഇതേക്കുറിച്ച് ഇനി പറയാനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം ഒരു രസകരമായ പഠനമാണ്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ള വിവരണങ്ങളാണ്. ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, എത്ര ചിട്ടയോടും അടുക്കോടും കൂടെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളെ രക്ഷിക്കുക എന്നുള്ളതും രക്ഷയെ നിരസിക്കുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ ആത്യന്തികമായ രണ്ട് പരിപാടികളാണ്. രക്ഷിക്കുന്നതാണ് ആത്യന്തിക പരിപാടി, പക്ഷേ നീ അതിൽ തള്ളിക്കളഞ്ഞാൽ പുത്രനിൽ വിശ്വസിക്കുന്നവർ നിത്യവരുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. പീഡനകാലത്തും പ്രമാണം ഒന്ന് തന്നെയാണ്, സഭായുഗത്തിലും പ്രമാണം ഒന്ന് തന്നെയാണ്, പഴയ നിയമകാലത്തും പ്രമാണം ഒന്ന് തന്നെയാണ്. ഏത് കാലത്തും വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ജനസമൂഹം ദൈവത്തിന് ദൈവത്തിന്റെ പരിപാടി ഒരിക്കലും പരാജയമല്ല, ഒരിക്കലും പരാജയമല്ല. തന്റെ വ്രതന്മാർക്ക് വേണ്ടി രാപ്പകൽ ജാഗരിക്കുന്ന ഒരു ദൈവം പീഡനകാലത്ത് തന്റെ വ്രതന്മാർക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ആരാധനയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളണം. ഞാനും എന്റെ കർത്താവിനെ ഒന്നുകൂടെ വെച്ചമായിട്ട് ആരാധിക്കുമെന്നാണ് പറയേണ്ടത്. ഞാൻ ഇനി ഒരു അല്ലേലൂയ പറയാൻ പോകുന്നു, അല്ലേലൂയ അങ്ങനെ പറയാൻ പോകുന്നു, ഒരാമേ ഞാനും പറയാൻ പോകും. അതൊക്കെ നമ്മുടെ ആരാധനകളെ തന്നെ സജീവമാക്കി തീർക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം ബഹുത്വപ്പെടുമാറാകട്ടെ. ആമേൻ.